ചലച്ചിത്ര താരം ആനിയുടെ വീട്ടിൽ നിന്ന് അഖിൽ വീണ്ടും ചേരുന്നുണ്ട്. അഖിൽ, അഖിൽ പറയും. ആ ശ്യാം ബാബു അമ്മയുടെ തികഞ്ഞ ഭക്തയായിട്ടുള്ള ആനിയാണ് ഇപ്പോൾ പൊങ്കാല ഒരുക്കങ്ങളുമായി ആനിയുടെ കുറവങ്കോണത്തെ വീട്ടിൽ നിന്നാണ് ഞാൻ ചേരുന്നത്. നമുക്ക് മേഡത്തിനോട് തന്നെ ചോദിക്കാം. ചേച്ചി നമസ്കാരം. ആദ്യം തന്നെ പൊങ്കാലാശംസകൾ. ഒരു മഹാമാരിയുടെ കാലത്ത് നമ്മൾ രണ്ടാം തവണയും വീട്ടിലാണ് പൊങ്കാല ഇടാൻ പോകുന്നത്. അമ്മയുടെ തികഞ്ഞ ഭക്തിയാണ്. എല്ലാ തവണയും അമ്പലനടയിൽ നിത്യവും തൊഴുത് പൊങ്കാല ഇടുന്ന ഒരാളാണ്. എന്ത് തോന്നുന്നു ഇത്തവണ? ഇപ്രാവശ്യം ഇത് പറഞ്ഞ് പൊങ്കാല ഇടാൻ എനിക്ക് തീർച്ചയായിട്ടും നിറവേ ഉള്ളൂ. അമ്മയ്ക്ക് നിറകൈയോടുകൂടി അമ്മയ്ക്ക് എല്ലാം കൊടുക്കാനുള്ള ആഗ്രഹമാണ് എനിക്ക്. പിന്നെ അവിടെ പരിസരത്തിടാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം തിരുവനന്തപുരത്ത് അമ്മയുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാല എന്ന് പറഞ്ഞ ഒരു ഓളവാ അത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടി നമ്മൾ തന്നെ ഒരാഴ്ച മുന്നേ തയ്യാറെടുക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ അല്ലേ, തിരുവനന്തപുരത്ത് അല്ലാത്ത ആൾക്കാരൊക്കെ വരും. ഇപ്പം ഇവിടെയാണെങ്കിൽ തന്നെയും ഏട്ടൻ്റെ കസിൻസിൻ്റെ വൈഫ് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരെല്ലാവരും വന്നിട്ട് രണ്ട് ദിവസം മുന്നേ തന്നെ ഒരു ഓളവാ, വീട്ടിനകത്ത് ഒരു അനക്കവാ, അതൊന്നും ഇല്ലാതെ പോകുന്നു. പിന്നെ അവർക്കൊന്നും വരാനൊക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രയാസം എത്രയോ ഫോണിൽ വിളിച്ചോ, അയ്യോ ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം വരുന്നുണ്ട്. ഇത്തവണത്തെ പൊങ്കാല ഏത് പായസമാണ്? വെറൈറ്റി എന്തെങ്കിലും പായസമാണോ? പൽപ്പായസം, ശർക്കര പായസം, കടും പായസം, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ഒരു പാചകക്കാരിയാണ്, അവതാരകയായിട്ട് പാചകക്കാരിയായിട്ട് മലയാളികളുടെ അമ്മമാരുടെ മുന്നിൽ നിത്യവും എത്തുന്ന ഒരു നായിക കൂടിയാണ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഒരു പായസമാണോ അമ്മയ്ക്ക് നേരിക്കാൻ വേണ്ടി? എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് എൻ്റെ അമ്മ തന്നതാണ്, എൻ്റെ ദേവി തന്ന കഴിവാണിത്. ശരിക്കും അമ്മ ഇപ്പം ഞാനിപ്പം ചോദിച്ച പോലെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട കടും പായസമാണോ എന്ന് ചോദിച്ചാൽ അതല്ല ഞാനിടുന്നത്. എന്നാൽ പഞ്ചരസമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല. നവരത്ന ആണോ എന്ന് ചോദിച്ചാൽ അതല്ല. പക്ഷേ ഇത് അമ്മ പറഞ്ഞു തന്നൊരു കൂട്ടാണ്, ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു കൂട്ടാണ്. ആ കൂട്ടാണ് ഞാൻ എല്ലാ കൊല്ലവും അമ്മയ്ക്ക് പൊങ്കാലക്കായിട്ട് നേരുന്നത്. ഈ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയോടെയാണോ ഇത്തവണ പൊങ്കാല ഇടുന്നത്? എല്ലാവർക്കും നന്മയുണ്ടാകാനുള്ളവർ തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥന ഉണ്ട്. അതും പോയിട്ട് എല്ലാവർക്കും പഴയ പോലെ ഒരു നന്മയും, എന്താ പറയുക, ഒരു സമാധാനവും സന്തോഷവും എല്ലാം തിരിച്ചു വരാനൊരു വലിയൊരു പ്രാർത്ഥനയുണ്ട്. അപ്പം ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഷാജിയേട്ടൻ്റെ അമ്മയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. വേറെ ആരെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? അത് ഇവരെ ഇവരും പൊങ്കാല ഇടാൻ വേണ്ടി അണിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അനിയച്ചിയുടെ മക്കൾ ഇവിടെ പൊങ്കാല ഇടാൻ ഒരുങ്ങാൻ ഒരുക്കങ്ങളിൽ അവരും ഒരുങ്ങി നിൽക്കുകയാണ്. പൊങ്കാല അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി അമ്മയോടൊപ്പം പൊങ്കാല ഇടാൻ നിൽക്കുകയാണ്. എന്താണ് ഒരു പ്രാർത്ഥന? അതെ, പരീക്ഷയൊക്കെ വരികയാണ്. അമ്മയടുത്ത് പറഞ്ഞ് നമുക്ക് നല്ലത് തരാം. പിന്നെ നമ്മുടെ കോവിഡ് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരിക, അതാണ് പ്രാർത്ഥനയ്ക്കുന്നത്. എൻ്റെയും സെയിം പ്രാർത്ഥനയല്ല, പഴയ പോലെ ആ എനർജി തിരിച്ചു തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മെയിനായിട്ട്. ഇവിടെ അനിയേച്ചിയും മക്കളുമെല്ലാം വലിയ പ്രാർത്ഥനയിലാണ്. ഈ മാറുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പുതിയൊരു രീതിയിൽ ഈ നാടിന് പുനർജീവനം ഉണ്ടാകണം, ആറ്റുകാലമ്മയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകണം. ചേച്ചിയെ നമുക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ഒരു നിറഭേദം നമുക്കിവിടെ ഉരുളിയിലാണ്. അമ്മയുടെ പൊങ്കാലക്കല്ല് രണ്ട് സൈഡും ഇവിടെ ദേവിക്ക് നിറവിളക്കും വെച്ച് പടുക്കയൊക്കെ വെച്ചിട്ട് ഇവിടെ വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഷാജിയേട്ടൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തൊരു പായസമാണ് ദേവിയുടെ മുന്നിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. നേരത്തെ തന്നെ നമ്മളോട് ചേച്ചി സൂചിപ്പിച്ചത് എല്ലാവർക്കും നല്ലത് വരണം, ലോകാസംസ്ഥാ സുഖനോ ഭവന്തു എന്ന വലിയ മന്ത്രം ഉരുവിടുന്ന തരത്തിൽ എല്ലാവർക്കും ഈ കാലഘട്ടം എത്രയും വേഗം കടന്നു പോകണമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ചേച്ചി ഇത്തവണ പൊങ്കാല ഇടാൻ വേണ്ടി നിൽക്കുന്നത്. വലിയ ഒരു ഒരുക്കങ്ങൾ ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാ തവണയും അമ്പലനടയിൽ പോയി അമ്പലനടയിൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഇത്തവണ കഴിഞ്ഞ തവണയും വീട്ടിലാണ്, ഇത്തവണയും ഈ പൊങ്കാലടുപ്പിലാണ്, വീട്ടിലെ പൊങ്കാല അടുപ്പിലാണ് അമ്മ ചേച്ചി പൊങ്കാല ഇടാൻ വേണ്ടി തയ്യാറെടുത്തിട്ടുള്ളത്. ഈ അനന്തപുരി ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ അനന്തപുരിയുടെ ഒരു ഉത്സവമാണ് ആറ്റുകാൽ ഉത്സവം എന്ന് പറയുന്നത് തന്നെ അനന്തപുരിയുടെ ഒരു ഉത്സവമാണ്. വലിയ ബഹളമായി വിളക്കുകെട്ടുകൾ, ഘോഷയാത്രകൾ, ആനയെഴുന്നള്ളത്തുകൾ, കുത്തിയോട്ടം, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ലക്ഷക്കണക്കിന് അമ്മയുടെ ഭക്തർ അമ്മമാർ ഈ അനന്തപുരിയുടെ തെരുവീതികളിൽ പൊങ്കാലയിടുന്ന കാഴ്ച, അനന്തപുരി യാഗഭൂമിയായി മാറുന്ന കാഴ്ച, എല്ലാം നിറഞ്ഞിടത്ത് നിന്ന ഒരു മഹാമാരിയിൽ നിന്നും വീട്ടിലേക്ക് നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശ്യാം ബാബു.